റഹീം മുഹമ്മദിൻ അജുമാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സകലതിനേക്കാളും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എല്ലാ മേഖലകളിലും പരിശുദ്ധ ഖുർആൻ മുസ്ലിമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തിലാവതൻ വാമലൻ വഹുലുക്കൻ വ മാമലതൻ അവൻ്റെ സ്വഭാവം അവൻ്റെ പെരുമാറ്റം അവൻ്റെ ഇബാതത്തുകൾ എന്നുവേണ്ട മനുഷ്യജീവിതത്തിൻ്റെ സകല മേഖലകളിലും പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ സ്ത്രീകൾക്കിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയും കൂടിയാണിത് അവരുടെ ആർത്തവ കാലഘട്ടത്തിൽ അവർക്ക് പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യൽ അനുവദനീയമാണോ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഈ വിഷയം ഒന്ന് പഠിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായ കാണാം രണ്ട് അഭിപ്രായങ്ങളാണ് പ്രധാനമായും നമുക്കിത് കാണാൻ സാധിക്കുന്നത് അതിലൊന്നാമത്തെ അഭിപ്രായം പരിശുദ്ധ ഖുർആാൻ ആർത്തവകാരികൾക്ക് അവരുടെ ആർത്തവ സമയത്ത് കാണാതെ ഓതാനോ അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ സാധാരണ രീതിയിൽ പാരായണം ചെയ്യുന്നത് പോലെ ഖുർആാനെടുത്ത് മുസ്ഹഫ് എടുത്ത് ഓതാനോ പാടില്ലതൽ പാടുള്ളതല്ല അനുവദനീയമല്ല എന്ന അഭിപ്രായമാണ് അവർ അങ്ങനെ ത്തരത്തിലൊരു വിധി പറയാനുള്ള കാരണം ജനാപത്തുകാരനോട് തിിയാസ് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കാരണം ജനാപത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ സാധാരണ രീതിയിൽ ഓതുന്നത് പോലെയോ അതല്ലെങ്കിൽ മനഃപ്പാടമുള്ളത് പരിശുദ്ധ ഖുർആൻ തൊടാതെ ഓതുകയാണെങ്കിൽ അതും ഒന്നും അനുവദനീയമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ഒരു ലഫ് പോലും പാരായണം ചെയ്യൽ അതു അനുവദനീയമല്ല റസൂ അല്ലാഹി സാഹു അലഹി വസ്ലമയെ സംബന്ധിച്ച് പറയുകയാണ് കാനലായ ഹജുസുഹു ഷെയ് അൻ ഖറാഅത്തിൽ ഖുർആൻ ഇല്ല ജനാബ റസൂ അള്ളാഹി സാഹു അലഹി വസ്ലമയെ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിൽ നിന്നും ജനാബത്തല്ലാതെ അതായത് വലിയ അല്ലാതെ തടഞ്ഞിട്ടില്ല എന്ന് ഇതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഹായൽ അതായത് ആർത്തവകാരികളും പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യാൻ പാടില്ല ഏത് രീതിയിലായാലും ഖുറാൻ തൊട്ടിട്ടാണെങ്കിലും തൊടാതെ മനഃപ്പാടമുള്ളതാണെങ്കിലും ഓതാം പാടില്ല എന്നതാണ് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം പരിശുദ്ധ ഖുർആൻ തൊടാതെ മനഃപ്പാടമുള്ളത് ആർത്തവകാരികൾക്ക് പാരായണം ചെയ്യൽ അനുവദനീയമാണ് എന്ന അഭിപ്രായമാണ് അഭിപ്രായമാണ് പണ്ഡിതന്മാർക്കിടയിൽ പ്രബലമായി സഹീഹായി റാജ്യഹായ അഭിപ്രായമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അതിനുള്ള തെളിവ് ഹജ്ജത്തുൽ വിദാ സമയം ഐഷ ബി റദിയാഹു അൻഹ മഹദിക്ക് ആർത്തവമുണ്ടായി ഈ സമയത്ത് റസൂൽ സ്വഹു അലൈഹു വസ്ലമയോട് പരാതി പറഞ്ഞപ്പോൾ റസനുല്ലാഹി തങ്ങൾ ആയിഷ ബിവിയോട് പറഞ്ഞു ഇഫ് അലി കമാ എഫ് അലുൽ ഹാജു ഖൈർ അല്ലാ തത്തൂഫി ബിൽ ബൈത്ത് ഒരു ഹാജി ചെയ്യുന്നെല്ലാം നീ ചെയ്തോ തൊവാഫൊഴിച്ച് കാരണം തവാഫിൻ്റെ ഷർത്താണ് ത്ഹാർത്തലായിരിക്കുക എന്നുള്ളത് ശുദ്ധിയോടുകൂടിയായിരിക്കണം എന്നുള്ള നിസ്കാരം പോലെ ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ ഖുറാൻ തൊടാതെ ആർത്തവകാരികൾക്ക് മനഃപ്പാടമുള്ളത് പാരായണം ചെയ്യാം എന്ന് ഒന്നാമത്തെ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ അവർ പറഞ്ഞ തെളിവിനെ ആ തെളിവ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിത്മാർ സൂചിപ്പിച്ചത് ഇവിടെ ജനാപത്തുകാരനോട് വലിയ ശുദ്ധിയുള്ള ഒരാളോട് ഹൈലിനെ ആർത്തവത്തെ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ജനാപത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ ജനാപത്തുണ്ടായി ഉടനെ തന്നെ കുളിച്ച് ശുദ്ധിയാകാൻ സാധിക്കും എന്നാൽ ഹൈൽ അങ്ങനെയല്ല ആർത്തവം എന്നുള്ളത് അങ്ങനെയല്ല അതിനൊരു പരിധിയുണ്ട് ഒരു കാലതാമസമുണ്ട് അതുകൊണ്ട് ഇത് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അതിൻ്റെ ശരിയും ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാർ റാജ്യഹായ പ്രബലമായ അഭിപ്രായമായി സൂചിപ്പിച്ചിട്ടുള്ളത് ആർത്തവകാരികൾക്ക് പരിശുദ്ധ കുറാൻ തൊടാതെ സ്പർശിക്കാതെ മനഃപ്പാടമുള്ളത് പാരായണം ചെയ്യാം എന്നുള്ളതാണ് അത് അനുവദി അനുവദനീയമാണ് എങ്കിലും ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിനത്യാവശ്യമായി വന്നു മനപ്പാഠമാക്കി മനഃപ്പാടമാക്കി ചില സുഹൃത്തുക്കൾ പാരായണം ചെയ്തു പക്ഷേ അതിൽ ചില തെറ്റുകൾ സംഭവിച്ചു അബദ്ധങ്ങൾ സംഭവിച്ചു ഖുർആൻ നോക്കിയാലേ ആ തെറ്റ് തിരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനൊരു അത്യാവശ്യ ഘട്ടം വന്നാൽ അവർക്ക് മറയോടുകൂടി പരിശുദ്ധ ഖുർആൻ തുടൽ അനുവദനീയമാണ് എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പരിശുദ്ധ ഖുർആൻ ആർത്തവകാരികൾക്ക് മനഃപ്പാമുള്ളത് പാരായൽ അനുവദനീയമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പ്രബലമായ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം റസൂല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ്മ പറയുന്നതായിട്ട് ലാ തക്ര വൽ ബുഷൈ അമ്മിൻ മിനൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിൽ നിന്നും ജനാബത്തുകാരനോ അതായത് വലിയ ശുദ്ധിക്കാരനോ ഹൈദുള്ള സ്ത്രീകളോ ആർത്തവമുള്ള സ്ത്രീകളോ ഒന്നും പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു ഹദീസ് എന്ന ആശയമുള്ളൊരു ഹദീസ് പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ഹദീസ് ദുർബലമാണ് ഇതുകൊണ്ട് തെളിവ് പിടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഹദീസിൽ നിന്നും തെളിവ് പിടിച്ചുകൊണ്ട് ആർത്തവകാരികൾ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് അനുവദനീയമല്ല എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ ആർത്തവകാരികൾ അവർക്ക് പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമുള്ളത് പാരായണം ചെയ്യാം ഖുർആൻ തൊടാതെ എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ പരിശുദ്ധ ഖുറാൻ തൊടേണ്ടി വന്നാൽ അവർക്ക് മറയോടു കൂടി പരിശുദ്ധ പരിശുദ്ധക്കുറൽ തുടൽ അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പ്രബലമായി സൂചിപ്പിച്ചിട്ടുള്ളത് അള്ളാഹ് ആ